Pro and Uncut Windows like Swagadam. It is Thrissur Kundangalam Road. Thrissur Kundangalam State Highway Mundur in the Varnasal. Munduri Valare Terekari Sandra Thrissur Jilele Adimai to AC Eastern Bali. The work of Pandit Dakil Saranga, Palade, Mondarana. ഇവിടെ നിന്ന് തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ബസ്സിൽ കയറാനാണ് ഇവിടെ എത്തിയിരുന്നത്. കൂടെ സതീശൻ ചാവക്കാടുണ്ട്. അദ്ദേഹം ചലച്ചിത്ര പ്രവർത്തകൻ, പൗരാവകാശ മനുഷ്യാവകാശ പ്രവർത്തകൻ, സന്നദ്ധ സംഘടനയിലെ നായകൻ തുടങ്ങിയ മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്ന സതീശൻ ചാവ അദ്ദേഹത്തെക്കുറിച്ച് ശ്രീധരൻ്റെ അറിവിൽ കടം പോവാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഈ റൂട്ടിൽ കൊണ്ടുവരുന്നതും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് വെളപ്പായ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ അങ്ങോട്ട് ബസ്സിന് പോകാനുള്ള പരിപാടിയാണ്. കൊണ്ടുവരുന്നതിൽ നിന്ന് ബസ് കയറാനായിട്ട് അവർ നടത്തുന്നത്. അപ്പോൾ ആ വഴിക്കുള്ള ശ്രീധരൻ്റെ അറിവിൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൂടെ പോകുന്ന ബസ്സാണ് ആ കിടക്കുന്നത്. അങ്ങോട്ട് ആ ബസ്സിൽ കയറുന്നു. ശ്രീധരൻ ചാരമ്പലിനെ പറ്റിയിട്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ഒരു മനുഷ്യാവകാശ പൗരാവകാശ പ്രവർത്തകനാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി സാംസ്കാരിക നഗരമായ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് കേരളമൊട്ടാകെ അദ്ദേഹം നടത്തിയ സമരങ്ങൾ, നീതി നിഷേധത്തിനെതിരെയുള്ള സമരങ്ങൾ, നീതി തേടിക്കൊണ്ടുള്ള സമരങ്ങൾ, അതുപോലെ മനുഷ്യാവകാശത്തിന് വേണ്ടി ഉള്ള പോരാട്ടം, പൗരാവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം, പോലീസിനെതിരെയും നീതിപീഠങ്ങളുടെ അപാകതയ്ക്കെതിരെയും സർക്കാരുകൾക്കെതിരെയും എല്ലാവരും അറിയപ്പെടുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ് അദ്ദേഹം. ഇതിവിടെ കൊട്ടേക്കാടാണ്. കൊട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഞങ്ങൾ തിരിഞ്ഞു പോകണം. ഇവിടെ എത്തി ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. അത് കാരണം വളരെ ഇതാണ്. കൊറോണ കാലമൊക്കെ ആയ കാരണം ആളുകൾ കുറവേ ബസ്സിലുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് ശ്രീധരൻ തരപ്പലിനെ പറ്റിയിട്ടാണ്. അദ്ദേഹം അരനൂറ്റാണ്ട് കാലം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പകുതി മുക്കാൽ പാലും ഇതിനുവേണ്ടി ചെലവഴിച്ചു. ഈ നാട്ടിൽ നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഇത്തവണ റോ ആൻഡ് അൺകട്ട് വിൻഡോസ് അദ്ദേഹത്തിൻ്റോടൊപ്പം അല്പനേരം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഒന്ന് ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കാണാം. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. സതീശൻ ചാവക്കാട് അദ്ദേഹത്തിൻ്റെ ബുക്കിനെ പറ്റി പറയും. അദ്ദേഹം ഒപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ന് പോകുന്നത് ഞങ്ങളോട് മുൻകൂട്ടി അറിയിച്ച് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഒരു അമ്മയുടെ പ്രശ്നം, 82 വയസ്സുകാരിയായ ഒരു അമ്മയുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് പോലും തിരസ്കരിക്കപ്പെടേണ്ടി വന്ന ഒരമ്മയുടെ അമ്മയ്ക്ക് വേണ്ടി അതിൻ്റെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. ഇപ്പോഴും അദ്ദേഹം വിശ്രമത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ അദ്ദേഹം ഇറങ്ങിത്തിരിക്കാറുണ്ട്. ഇന്ന് അദ്ദേഹത്തോടൊപ്പമാണ് കുറച്ച് സമയം റോ ആൻഡ് അൺകട്ട് കുറച്ച് നേരം ചെലവഴിക്കുന്നത്. കാണുക വീടി. യൂട്യൂബ് ഞാൻ കാണുന്ന എന്ത് ചെയ്യണം മനസ്സിലായി? കൂടിയാലും കുഴപ്പമില്ല. നമ്മള് എന്ന് പോവാ. ഞാൻ മല്ലിക വിളിച്ചപ്പോ അവര് സുഖജാതിരിക്ക ശബ്ദം തന്നെ പുറത്തുവരുന്നില്ല. എന്നാലും അവർ മനസ്സിലാക്കി ചെറിയ ചെറിയെന്ന് പറഞ്ഞു. ഇനിയോ വിളിക്കുമോ എന്ന് പറഞ്ഞു. നമ്മളെ സൗകര്യം പോലെ അവർ വിളിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതന്നെ അതാണ് കാര്യം. മനസ്സിലായി. വിഭാവങ്ങള് അദ്ദേഹം ഒന്നും ഒരു ഉപാധികളില്ലാതെ സംരക്ഷിക്കണേ. അതെ അവര് ബണ്ടാ ഇതൊന്നും എന്താ
അവന്റെ മാറ്റം കണ്ടപ്പോ ഭയങ്കര ഇതായി. ആദ്യം അപ്പൊ സാറ് എന്റെ പരാതി ആരെ കേൾക്കുക സങ്കടം എന്നൊക്കെ പറഞ്ഞു. പരാതി തന്റെ അത് ഞാൻ പറഞ്ഞു അത് നേരിട്ട് സംസാരിക്കണ്ട. വരുന്നത് ഞങ്ങളും അമ്മയെ കൂട്ടി വരാൻ കാരണം അതാണ്. എനിക്ക് എന്താ പറയാ, നമുക്ക് കൂടി കേൾക്കാം. ബാക്കി പ്രശ്നങ്ങൾ നമുക്ക് ആദ്യം കലക്ടർ ഓർഡർ നമ്മൾ പാലിക്കുക, അതാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ പഴയ അന്ന് സംഭവിച്ചാറ്. പിന്നെ രണ്ടാമത് വിളിച്ചപ്പോ അമ്മ എന്താ പറയാത്ത എന്നോട് പറയാം. അമ്മ വന്ന് പറയണേ, ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ ആരോഗ്യമായി പിരിഞ്ഞ് കോടതിയിൽ കയറിയ അമ്മ തൻ്റെ നീ റിക്വസ്റ്റ് ചെയ്യണം, നീ ചോദിക്കുന്ന കാര്യമില്ല. അറിയില്ല, അത് പറ്റാതെ വന്നപ്പോഴാണ് ഞങ്ങളെ സമീപിച്ചത്. അപ്പൊ നമുക്ക് അത് നടപ്പാക്കി കിട്ടുതന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ആ മണ്ണത്തി പോലീസിന്റെ ഒരു പിൻബലം അവർക്ക് ഉണ്ടെന്നൊക്കെ വേണം. അത് എനിക്ക് തോന്നുന്നു അവിടെ ആ ധൈര്യമൊക്കെ തോന്നുന്നുണ്ട്. അതാണ് നമ്മളെ അവിടെ താമസിച്ചാൽ പോലെ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയ പോലെ എന്നൊക്കെ പറയാൻ കാരണമാണ്. അതാണ് അങ്ങനെ പറഞ്ഞു തോന്നുന്നു. അതവൻ കാശി മേടിച്ചിട്ടില്ല. അല്ലാണ്ട് പോലീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റിയ താമസമൊന്നുമില്ല. എന്താ പറയുന്നേ? ആ ഓക്കെ, വാഴ കൊടുക്കാൻ പുസ്തകത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു വായിച്ചു നോക്കണം. വേറെ എന്റെ രാമുവൊക്കെ വായിച്ചാൽ മനസ്സിലാവും കാര്യങ്ങൾ. നീണ്ട ദീർഘകാലത്തെ സമരത്തിന്റെ അരനൂറ്റാണ്ടിന്റെ ഭാഗികമാണ് ചരിത്രം. കുറച്ചുകൂടി വലിയ സമര ചരിത്രത്തിന്റെ വലിയ ആദ്യ സംരംഭമാണ്. ഞാൻ വലിയ എഴുത്തുകാരനൊന്നുമല്ല, പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ എഴുതി എൻ്റെ അനുവാചകരുടെ ഇടയിലും എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും മൊത്തം സഹൃദയ സമക്ഷം ഞാൻ ഈ പുസ്തകം ആദ്യ പുസ്തകം ഇറക്കി. അത് കുറച്ച് വൈകി നിങ്ങൾ നമ്മുടെ സുഹൃത്ത് ഏറ്റവും ആത്മ സുഹൃത്തുക്കളായ രണ്ടു പേർക്കും തരാൻ വൈകി. അത് ഈ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി തരാൻ കഴിഞ്ഞ് സന്തോഷമുണ്ട്. ഇതിൽ എന്നോട് സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ. എല്ലാവരും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കുറേയൊക്കെ കൊടുത്തിട്ടുണ്ട്. സിവി ചന്ദ്രനാണ് അവതാരി കഴിയുന്നത്. ഇതിൻ്റെ എന്താ പറയുക, ഈ പുറംചട്ടയിൽ കെ ജി എസ് എഴുതിയ എന്നെക്കുറിച്ച് എഴുതിയ ലേഖനത്തിലെ പ്രസക്തമായ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തുടങ്ങി ഡോക്ടർ പി വി കൃഷ്ണൻ നായർ, നമ്മുടെ വൈശാഖ മാഷ ലേഖനം കിട്ടിയെങ്കിലും എനിക്ക് ചേർക്കാൻ പറ്റിയില്ല, വളരെ വൈകി അദ്ദേഹത്തിൻ്റെ. പക്ഷേ വൈശാഖ മാഷാണ് കേരള സാഹിത്യ അക്കാദമിയിൽ ഇപ്പോഴത്തെ പ്രസിഡൻ്റ്. വൈശാഖ മാഷാണ് ഇത് പ്രകാശനം ചെയ്തത്. വി എം സുധീരനാണ് ആ സമ്മേളനം, സമരാജ്ഞിയുടെ അരനൂറ്റാണ്ട് എന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഒരുപാട് പ്രമുഖർ, പേരെടുത്ത് പറഞ്ഞാൽ തീരാത്തരത്തിലെ പ്രമുഖരെന്ന് ദേവീനും സദസ്സിലും ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അരനൂറ്റാണ്ടിന് അടുത്തുണ്ടായ ഏറ്റവും ഒരു അനുഭവമാണ്. ഇനിയും ഈ പുസ്തകങ്ങളുടെ ഇനി ബാക്കിയുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും നമ്മുടെ ആൾക്കാരൊക്കെ പറഞ്ഞ് വീണ്ടും ഒരു പുസ്തകമാക്കണം. ഇതിൽ പലതും വന്നിട്ടില്ല എന്ന് പലരും എന്നോടാ പറയുന്നത്. ചില പത്രക്കാരടക്കം കേട്ടോ അത് വന്നിട്ടില്ല, ഇത് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി വീണ്ടും ഒരു ബുക്ക് കൂടി ഇറങ്ങാം. ഇത്ര കുറച്ച് അപ്പോൾ സമരാജ്ഞിയുടെ അരനൂറ്റാണ്ട് ഇതും എൻ്റെ 70-ാം പറഞ്ഞാളിൻ്റെ ഇവിടെ നാട്ടുകാരെ കൂടി ചേർന്ന ഒരു ഇവിടെ ഒരു സമ്മേളനം ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിലും കുറേ ഫോട്ടോസ്, അപൂർവമായ ഫോട്ടോസ് ഉണ്ട്. അതൊക്കെ കുറച്ച് സെലക്റ്റഡായിട്ട് ഇതിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും രണ്ടാമതൊരു പുസ്തകം കൂടി കുറവുണ്ട്. അതിരൂക്ഷത കുറഞ്ഞാൽ അതിനുള്ള ശ്രമങ്ങളാവും. ലേഖനങ്ങളൊക്കെ റെഡിയാണ്, എല്ലാം റെഡിയാണ്. അതിനും കൂടി ഇതുണ്ടാവട്ടെ എന്ന് ഞാൻ ആശിക്കുക. ഞാൻ ശ്രീധരൻ തേറമ്പലിൻ്റെ വീട്ടിലാണ്. ഞാനും ജോയി എനാമവും കൂടി ഇന്ന് കാലത്ത് സിഗരറ്റിനെ കാണുന്നതിന് വേണ്ടി എത്തി. ഈ ഒരു പുസ്തകത്തിൽ മാത്രം ശ്രീ ശ്രീധരൻ തേറമ്പലിൻ്റെ സമരചരിത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ സമരനായകനാണോ സിഗരറ്റ്? എത്ര എത്ര മനുഷ്യാവകാശ ദംശനങ്ങൾക്കെതിരെ അവർക്കെല്ലാം നീതി ലഭിക്കുന്നതിന് വേണ്ടി ഈ സമരഭൂമിയിൽ സജീവമായി നിലകൊള്ളുകയും ഇപ്പോഴും കർമ്മ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ശ്രീധരൻ തേറമ്പലിൻ്റെ ഈ പുസ്തകം
ഇന്നെനിക്ക് അദ്ദേഹം തരികയുണ്ടായി. നമ്മുടെ സാംസ്കാരിക നഗരത്തിൻ്റെ മനുഷ്യാവകാശ സമരങ്ങളുടെ സമരനായകനാണ് ബഹുമാനപ്പെട്ട ശ്രീ ശ്രീധരൻ തേറുമ്പിൽ. അദ്ദേഹത്തിൻ്റെ സമര ഭൂപടം ഈ പുസ്തകത്തിൽ പൂർണ്ണമായും അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് സാധ്യത വളരെ കുറവായിരിക്കും. ഇനിയും മറ്റൊരു പുസ്തകം ഇറങ്ങുന്നുണ്ടെന്നാണ് ഇപ്പോൾ ശ്രീധരേട്ടൻ പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പ്രസിദ്ധ സിനിമ നടൻ വി കെ ശ്രീരാമൻ ചെയ്ത ഒരു ഡോക്യുമെൻ്ററി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ശ്രീധരേട്ടൻ പറഞ്ഞത്. അത് എന്നോട് പറഞ്ഞത് അത് പൂർത്തിയാക്കി അതിൻ്റെ നിർവഹണം ചെയ്യണമെന്നാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ശ്രീധരേട്ടൻ്റെ സമരം അറിയാത്തവർ ഈ ഭൂമിയിലുണ്ടാവില്ല, കേരള ഭൂമിയിലുണ്ടാവില്ല. കേരളത്തിലെ എല്ലാ സമരങ്ങൾക്കും ഓടി നടന്ന് വിയർപ്പൊഴുക്കി തൻ്റെ ജീവിതം മുഴുവനും ഈ സമരങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ച ഒരു വലിയ സമര നായകൻ്റെ അടുത്ത് ഇന്ന് വന്ന് ഇരിക്കുവാനും അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം ഏറ്റുവാങ്ങാനുമുള്ള ഭാഗ്യം ലഭിച്ചതിൽ നന്ദി കൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു പ്രശ്ന പരിഹാരത്തിനായി അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ വൈകിട്ടാണ് തിരിച്ചെത്തുക. ഈ 72 വയസ്സിലും അദ്ദേഹം വളരെ സജീവമായി രംഗത്തുണ്ട്. കുറച്ച് നാൾ അസുഖങ്ങളിലൊക്കെ കുറച്ച് നാൾ വിശ്രമത്തിലായിരുന്നു, ഒരു 5-6 കൂടുതൽ. അതിനുശേഷം വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എവിടെയും കാൽനടയായിട്ട് മാത്രം യാത്ര ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പ് വരെയും അത് കഴിഞ്ഞ് തൃശ്ശൂർ നഗരത്തിലെത്തി, അപ്പോഴും കാൽനടയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത്. MO റോഡിൽ കൂടിയും നഗരം ചുറ്റിയും സ്വരാജ് റൗണ്ടിലൊക്കെ കാൽനടയായി യാത്ര ചെയ്യുന്ന ശ്രീധരൻ ചേറുമ്പനെ പരിചയമില്ലാത്തവരും അറിയാത്തവരും സാംസ്കാരിക നഗരിയിൽ വിരളമാണ്. എന്തിനു പറഞ്ഞു കേരളത്തിൽ മൊത്തത്തിലും. നീതി നിഷേധിക്കപ്പെട്ട ഒരു അമ്മയെ കാണാനാണ് അദ്ദേഹം പോകുന്നത്. തൃശ്ശൂരിൻ്റെ പ്രാന്തപ്രദേശമായ കണിമംഗലത്താണിത്. അവിടെ പോയതിന് ശേഷം പറഞ്ഞത് അടുത്ത ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ACP സംസാരിക്കണം. ആ അമ്മ 82-കാരിയായ അമ്മയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, അതിനുവേണ്ടിയുള്ള യാത്രയാണ്. നമുക്ക് കൂടെ പോകാം. അമ്മ പറയണ്ട് അല്ല അന്ന് പറഞ്ഞില്ലേട്ടോ, അന്ന് അമ്മ പറയണമെന്ന് പറഞ്ഞില്ലേ. എനിക്ക് 2 സമയം രണ്ടോ 4 തോന്നും കുഴപ്പമില്ല. അപ്പോ അന്ന ഞാൻ ആലോചിക്കാതെ പറയാൻ പറ്റില്ലല്ലോ എന്നാ നമ്മൾ പോകാൻ പറ്റുന്ന ആലോചിച്ച് പോണം. എന്നാലും ഞാൻ വീട്ടിൽ വിളിച്ചു. അപ്പോ നമ്മൾ 25 നാളെ പോവാൻ തീരുമാനിച്ചു. അത് നമുക്ക് മനസ്സിലിട്ടിട്ട്
എന്തൊരു സൂചന പറഞ്ഞു ഡേറ്റ് സമയത്ത് എന്താണ് തീരുന്നു ഞാൻ അവിടെ ആകെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് എഴുതുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അമർത്തിയാൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും റോ ആൻഡ് അൺകട്ട് വിൻഡോസിൻ്റെ നമസ്കാരം.